എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നുണ്ട്, നമ്മൾ നയിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്മാരക പ്രഭാഷണത്തിനോടൊപ്പം തന്നെ ഇന്ന് നടക്കുന്നത് ജി ശങ്കരപിള്ളയുടെ പേരിൽ, സാറിൻ്റെ പേരിൽ നാം നടത്തി വരുന്നതായിട്ടുള്ളതായ, എല്ലാ വർഷവും നൽകുന്നതായിട്ടുള്ളതായ നാടക അവാർഡാണ്. ഈ വർഷം ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് രാജ്മോഹൻ നീലേശ്വരത്തിനാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഏവർക്കും വേണ്ടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 27 നാടക കൃതികളാണ് നമുക്ക് ലഭിച്ചത്. അതിൽ നിന്നും ഒന്നാമത് വന്ന നാടകമാണ് കുരിശും പിന്നെ കുരിശും എന്ന കൃതി. ആ കൃതിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അത് ജഡ്ജ് ചെയ്തത് ഡോക്ടർ കെ ജയപോൾ, ടി എം അബ്രഹാം, ഇ ഡി ഡേവിസ് എന്നിവരാണ്. ഡേവിസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡേവിസിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നത് കെവി ഗണേഷാണ്. കെവി ഗണേഷിനെ ഞാൻ അവർക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം വിജയം എന്ന് പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്നതായിരുന്നതായ ഓഡിയൻസ് തന്നെയാണ്. രംഗനയുടെ ശക്തി എന്ന് പറയുന്നതും ഈ നാടകം എല്ലാ ഞായറാഴ്ചകളിലും 6:30 നാട്ടിൽ വെച്ച് നാടകം അവതരിപ്പിക്കുമ്പോഴും നിറഞ്ഞ സദസ്സ് ഇപ്പോൾ എപ്പോഴും ഉണ്ട്, എല്ലാ ഞായറാഴ്ചകളും ഉണ്ട്. അപ്പം ആ ഒരു ശക്തി തന്നെയാണ്, ആ ഒരു ഊർജം തന്നെയാണ് രംഗചനയെ മുന്നോട്ട് നയിക്കുന്നത്. അതിനെത്തിച്ചേർന്നിട്ടുള്ളതായ സ്മാരക പ്രഭാഷണത്തിൽ പങ്കെടുത്ത് അവാർഡ് ജേതാവിനെ അനുമോദിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളതായ ഏവർക്കും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷത വഹിക്കുന്ന പ്രകാശ് സാറിനെ അധ്യക്ഷ പ്രസിഡന്റായി ക്ഷണിക്കുന്നു.